ओम शांति नामेल्लाम इप्पम ईश्वरन्टे ई पठितम पठिच्चोंडिरिक्कुन्नवरान अथवा नाम परयारुंड नम्मळेल्लावरुम भगवान्टे मक्कळाण ब्राह्मणराण ज्ञानिकळाण एन्नेल्लाम साधारण परयुन्नताण एन्नाल नमुक्क യഥാർത്ഥത്തിൽ നാം ഈശ്വരന്റെ കുട്ടികളായിട്ടുണ്ടോ അഥവാ ജ്ഞാനികളായിട്ടുണ്ടോ എന്നെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ തന്നെ മഹാവാക്യങ്ങളിലെ കുറച്ച് പോയിന്റ്സ് നമുക്കിവിടെ ഷെയർ ചെയ്യാം. അതായത് ജ്ഞാനികളായിട്ടുള്ള കുട്ടികളുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവ സദാ സന്തോഷത്തിലിരിക്കും. യഥാർത്ഥത്തിൽ ഈ അറിവിനെ മനസ്സിലാക്കിയവർ അഥവാ ജ്ഞാനിയായിട്ടുള്ളവർ ബാബ തരുന്ന ഈ ജ്ഞാനത്തെ സ്വയത്തിൽ ധാരണ ചെയ്ത് മറ്റുള്ളവരെ ധാരണ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ജ്ഞാനി എന്ന് പറയുന്നത്. അതേപോലെ ഒരു ജ്ഞാനി ഒരിക്കലും മറ്റൊരാത്മാവിൻ്റെ കുറവുകളെ കാണുകയോ വർണ്ണിക്കുകയോ ചെയ്യില്ല. കാരണം കർമ്മരഹസ്യവും ഡ്രാമയുടെ രഹസ്യവും അവർക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ജ്ഞാനി സ്വയത്തിൻ്റെ ഉന്നതിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരായിരിക്കും. ജ്ഞാനികളായിട്ടുള്ള ആത്മാക്കൾ സങ്കല്പിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിരിക്കും. അതേപോലെ സ്വയത്തെക്കുറിച്ചോ പരിവാരത്തെക്കുറിച്ചോ യജ്ഞത്തെക്കുറിച്ചോ ഒരു പരാതിയോ പരിഭവമോ അവർക്കുണ്ടാകില്ല. മാത്രമല്ല എല്ലാ ആത്മാക്കളെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും മാത്രമായിരിക്കും ഉണ്ടാവുക. വേറൊരു വിശേഷത, ജ്ഞാനികളായിട്ടുള്ള കുട്ടികൾ ഒരേ ഒരു ബാബയിൽ നിന്നും മാത്രം കേൾക്കുന്നവരായിരിക്കും. പൂർണമായും സാക്ഷിസ്ഥിതിയും നിമിത്തഭാവവും ഉണ്ടായിരിക്കും. അതായത് നാടകത്തിലെ ഓരോ സീൻ കാണുമ്പോഴും ബാബ പറയുന്ന ശ്രീമതമനുസരിച്ച് സ്വയത്തെ വിലയിരുത്തി കൊണ്ടുപോകുന്നവരായിരിക്കും. ഇവിടെ ജീവിച്ചിരിക്കെ തന്നെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് അഥവാ പഴയ ലോകത്തിൽ നിന്ന് പൂർണമായും മനസ്സും ബുദ്ധിയും വേർപെടുത്തിയിരിക്കും. സദാ ബാബയുമായിട്ട് ആത്മീയ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കും. മുരളിയുടെ മഹത്വം യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി ആ മഹാവാക്യങ്ങളുമായി തൻ്റെ ജീവിതത്തെ വിലയിരുത്തി കൊണ്ടുപോകുന്നവരായിരിക്കും. എപ്പോഴും നക്തിന്യു എന്ന പാഠം പക്കയാക്കി കൽപ്പകൽപ്പ വിജയിയാണെന്നുള്ള ലഹരിയിലിരിക്കും. ജ്ഞാനികളായിട്ടുള്ള ആത്മാക്കളുടെ സങ്കല്പം, വാക്ക്, കർമ്മം എല്ലാം തന്നെ ബാബയുടെ നിയന്ത്രണത്തിലായിരിക്കും. അതായത് ബാബ പറയുന്ന ജ്ഞാനത്തെ കേട്ടും കേൾപ്പിച്ചതുകൊണ്ട് മാത്രം ഒരു ജ്ഞാനിയാകുന്നില്ല, പകരം അതെല്ലാം ധാരണയിൽ കൊണ്ടുവരുന്നവരാണ് യഥാർത്ഥ ജ്ഞാനി അഥവാ ബാബയുടെ കുട്ടികളെന്ന് പറയുന്നത്. ഓം ശാന്തി.